പ്രണയിച്ച് വിവാഹം കഴിച്ച ബാല്യകാല സഖി കൂടിയായ പ്രിയ പത്നിക്ക് തൻ്റെ സഹപ്രവർത്തകനുമായി എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടെന്ന സത്യം ഒരു വ്യക്തി അറിയാതെ പോവുകയും എന്നാൽ അയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എല്ലാവർക്കും ആ ബന്ധത്തെക്കുറിച്ച് അറിയുകയും ചെയ്യുന്ന ഒരവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കി. താൻ പരിഹസിക്കപ്പെടുകയാണെന്ന് പോലും തിരിച്ചറിയാതെ തൻ്റെ ജോലി സ്ഥലത്ത് പലരുടെയും മുനവച്ചുള്ള പരിഹാസങ്ങൾക്ക് എത്രയോ തവണ അയാൾ പാത്രമായിട്ടുണ്ടാവാം. തൻ്റെ പത്നി ഗർഭിണിയാണെന്നും അവളുടെ വയറ്റിൽ വളർന്ന കുട്ടിയുടെ അച്ഛൻ തൻ്റെ സഹപ്രവർത്തകനാണെന്നും പത്നിയുടെ വായിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് നോക്കിക്കെ, ഈ അവസ്ഥയിലൂടെ എല്ലാം കടന്നുപോയൊരു മനുഷ്യനുണ്ട്. പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഒരുപോലെ അപമാനിതനായ ഒരു മനുഷ്യൻ. അയാളുടെ പേര് ദിനേശ് കാർത്തിക് എന്നാണ്. നമ്മളുടെ എല്ലാം ഡി കെയുടെ ജീവിതത്തിലെ വില്ലൻ്റെ പേര് മുരളി വിജയ് എന്നായിരുന്നു. ഡി കെ ക്യാപ്റ്റനായിരുന്ന തമിഴ്നാട് രഞ്ജി ടീമിലെ സഹകളിക്കാരൻ. ആദ്യം മുരളി വിജയ് ഡി കെയുടെ പത്നിയെ സ്വന്തമാക്കി, പിന്നാലെ തമിഴ്നാട് രഞ്ജി ടീമിൻ്റെ ക്യാപ്റ്റൻസി. ചെന്നൈക്കൊരു IPL ടീമുണ്ടായപ്പോൾ മുരളി വിജയ് അവിടെ മിന്നും താരമായി. ഒരു കാലത്ത് ഡി കെയ്ക്ക് സ്വന്തമായിരുന്ന ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെ ഓപ്പണറുടെ സ്ഥാനവും മുരളി വിജയ് സ്വന്തമാക്കി. പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും എല്ലാം നഷ്ടപ്പെട്ട് അപമാനിതനായ ഡി കെ ഒരു പക്ഷേ രാമായണത്തിലെ വൈദേഹിയെപ്പോലെ ഭൂമി പിളർന്ന് അന്തർദാനം ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിലെന്ന് ഒരു വേള ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. താളം തെറ്റിയ ഡി കെയുടെ ജീവിതത്തിനെ നേർവഴിയിലേക്ക് നയിക്കാൻ റിക്കി പോണ്ടിങ്ങിൻ്റെ ജീവിതത്തിലെ റിയാന കാൻബറ്റിനെ പോലെ, ആൻഡ്രാഗസിയുടെ ജീവിതത്തിലെ സ്റ്റെഫി ഗ്രാഫിനെ പോലെ, മാലാഹയെ പോലൊരു പെണ്ണ് അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ദീപിക പള്ളിക്കൽ, ഇന്ത്യയുടെ നാഷണൽ സ്ക്വാഷ് പ്ലെയർ. ദീപികയുടെ പ്രചോദനത്താൽ ഡി കെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനങ്ങൾ നടത്തി. ഇന്ത്യൻ വൈറ്റ് ബോൾ ടീമിൽ തിരികെ എത്തി. നിദാസ് ട്രോഫി ഫൈനലിൽ എന്നൊന്നും ഓർമ്മിക്കാനൊരു ഇന്നിങ്സും കളിച്ചു. 2019 ഒഡിയ വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടി. എന്നാൽ പ്രായവും IPLലെ ഫോമും ഡി കെയ്ക്ക് എതിരായിരുന്നു. ധോണിയുടെ പിൻഗാമി എന്ന നിലയിലേക്കുള്ള ഋഷഭ് പന്തിൻ്റെ വളർച്ചയും അയാളുടെ പ്രതീക്ഷകളുടെ വാതിലുകൾ കൊട്ടിയടച്ചു. അയാളുടെ ജീവിത പങ്കാളിയായി മാറിക്കഴിഞ്ഞിരുന്ന ദീപിക അവിടെയും അയാളുടെ വഴികാട്ടിയായി. അയാളുടെ ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകിയ ശേഷം കളിക്കളത്തിൽ തിരികെ എത്തി. 2022 വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണങ്ങൾ നേടി. അസാധ്യമായതൊന്നുമില്ലെന്ന് അവർ അയാൾക്ക് കാണിച്ചു കൊടുത്തു. ദീപശിഖയിൽ നിന്ന് പകർന്നു കിട്ടിയ അഗ്നിനാളം പോലെ ദീപികയുടെ നേട്ടം അയാളിൽ ഒരു ഉൾപ്രേരകമായി വർദ്ധിച്ചു. 5.5 കോടി രൂപയ്ക്ക് തന്നെ സ്വന്തമാക്കിയ RCB വേണ്ടി അയാൾ കൈകൽപ്പം ചെയ്ത ജലാനരകൾ ഉപേക്ഷിച്ച് യുവത്വം വീണ്ടെടുത്തു. 21 ചുറുചുകുപ്പോടെ അയാൾ RCB ചുവപ്പും കറുപ്പും കലർന്ന ജേഴ്സിയിൽ ക്രീസിൽ താണ്ഡവമാടിയപ്പോൾ ഏത് ലക്ഷ്യവും അയാൾക്ക് മുൻപിൽ ചെറുതാണ് എന്ന് ക്രിക്കറ്റ് ലോകത്തിന് തോന്നിത്തുടങ്ങി. ഓസ്ട്രേലിയയിലേക്ക് പറക്കാൻ പോകുന്ന ഇന്ത്യൻ ലോകകപ്പ് ടീമിൽ ഫിനിഷറായി തൻ്റെ പേരയാൾ ആലേഖനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് പ്രചോദനമായി കരുത്തായി ദീപിക കൂടെ തന്നെയുണ്ട്. പഴമൊഴി പറയുന്നത് പോലെ, വിജയിച്ച പുരുഷൻ്റെ പിന്നിൽ നിൽക്കുന്ന സ്ത്രീയായിട്ടല്ല, വിജയിക്കുന്ന പുരുഷൻ്റെ കൈപിടിച്ച് വഴികാട്ടി കൂടെ നിൽക്കുന്ന സ്ത്രീയായിട്ട്. ഹിസ്റ്ററി ടെൽസ് ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദർ ഈസ് എ വുമൻ. ഹിസ്റ്ററി വാസ് റോങ്. വുമൻ ഈസ് നോട്ട് ബിഹൈൻഡ് ദ മാൻ, ഷീ ഈസ് വിത്ത് ഹിം ഹോൾഡിംഗ് ഹിസ് ഹാൻഡ് ഇൻസ്പയറിംഗ് ഹിം ടു സക്സസ്.